بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري وهل لك عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട ലംബ് ഖുർആൻ മാസ്റ്റേഴ്സ്, നമ്മളൊരു കുഴി ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ആ കുഴിയുടെ മുമ്പിലേക്ക് ആ കുഴി മനസ്സിലാവാതെ അന്ധനായ ഒരു മനുഷ്യൻ അല്ലെ പ്രായമേറിയ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു, നമുക്ക് ഉറപ്പാണ് അയാളെ കുഴിയിൽ വീഴുന്നുള്ളൂ. നമ്മളെന്താ ചെയ്യാം? ഓടിപ്പോയി അയാളെ പിടിച്ചു മാറ്റി കുഴിയിൽ നിന്ന് മാറ്റി നടത്തും, അവിടെ ഒരു കുഴിയുണ്ടെന്ന് ബോധ്യപ്പെടുത്തും. അതുപോലെ ഇസ്ലാമിലല്ലാത്ത കാര്യങ്ങളെല്ലാം കുഴിയാണ്. ഇസ്ലാം അള്ളാഹുവിനെ വിശ്വസിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പറഞ്ഞതെന്നപോലെ പ്രവർത്തിക്കലും അല്ലാത്തതൊക്കെ കുഴികളാണ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് മറ്റുള്ളവരെ, നമ്മൾ മനസ്സിലാക്കിയ സത്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക, അത് വളരെ എഫക്റ്റീവായി പറയുക എന്നുള്ളതാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രസംഗവും പരിശീലനവും ഒക്കെ എൽടിക്യു മാസ്റ്റർ ക്ലബിന്റെ ഭാഗമാണ്. നമ്മുടെ ഇൻസ്റ്റന്റ് ടോപ്പിക് എന്നുള്ള ഒരു സംഗതി ഉണ്ട്, അതായത് 3 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളത്. അപ്പോ നമ്മുടെ മുമ്പിൽ ധാരാളം പ്രസംഗങ്ങൾ ഇങ്ങനെ വന്നുപോകും, നമ്മൾ ഓരോന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് തള്ളി മാറ്റും, നല്ല പ്രസംഗത്തിന് വേണ്ടി നമ്മളിങ്ങനെ തേടിപ്പോവും. ഇനി ഒരു വലിയ പ്രസംഗമാണെങ്കിൽ പോലും അതിന്റെ ആദ്യവും അവസാനവും ഒക്കെ ചുരുക്കി നടുഭാഗം മാത്രം നമ്മൾ കേൾക്കും. അപ്പൊ നമ്മളൊക്കെ ദഅവത്ത് നടത്താൻ നിർബന്ധിതരാണ്. അപ്പോ നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മൾ ആദ്യം ഷഹാദത്ത് കലിമാണ്. ഈ ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഉച്ചരിച്ച് അർത്ഥം അറിഞ്ഞ് ഇങ്ങനെ ചൊല്ലിയാൽ മാത്രം പോരാ, അത് നമ്മൾ പഠിച്ച ഒരു സത്യമാണ്. അതൊരു കർമ്മമായിട്ടാണ് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ വെറുതെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് നടന്നിട്ട് കാര്യമുണ്ടോ? അത് മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തത് ഷഹാദത്ത് കലിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒക്കെ ദഅവത്ത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോ ഈ ഇൻസ്റ്റന്റ് ടോപ്പിക്കൊക്കെ അതിലൊക്കെ നമുക്ക് പരിശീലനം ലഭിക്കുന്നത് വഴി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും മറ്റുള്ളവരെ അലോസരപ്പെടുത്താതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിക്കുന്ന സുന്ദരമായൊരു കളരിയാണ് എൽടിക്യു മാസ്റ്റർ ക്ലബ്ബ്. അത് അതിന്റെ 9-ാമത്തെ ക്ലബ്ബ് മാഷാഅള്ളാ തൃശൂരിൽ ആരംഭിക്കുകയാണ്. പ്രസിഡന്റ് സാഹിറ ബാനുവിന്റെ നേതൃത്വത്തിൽ ഈ ക്ലബിന് ഉയർന്നു പോവാൻ സാധിക്കട്ടെ, അവർക്ക് ദഅവത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം എൽടിക്യു മാസ്റ്റർ ക്ലബിലേക്ക് കൂടുതൽ ആൾക്കാരെ ചേർത്തുകൊണ്ട് വീണ്ടും കൂടുതൽ ക്ലബ്ബുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രവർത്തനത്തെ ലോകമെമ്പാടും എത്തിക്കണമെന്നുകൂടി എന്നോടും നിങ്ങളോടും ഉപദേശിച്ചുകൊണ്ട് ഈ ഒരു ക്ലബിന് സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രാർത്ഥനകളും നമ്മളെല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അള്ളാഹു ഒരു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലബിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ യാക്കൂബ് എളമരം, ക്ലബ് നമ്പർ വൺ റിയാദിന്റെ പ്രസിഡന്റ് ആയിരുന്നു. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹൃദേവാന വൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.